ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. പാർവതിയും വിപിനും കൂടി വക്കീലിൻ്റെ അടുത്തേക്ക് പോയിട്ട് തിരിച്ച് ആ ഡോക്യുമെൻ്റ്സ് അന്വേഷിക്കാനായിട്ട് ആ സ്ത്രീയെ ഇറക്കിയ സ്ഥലത്തേക്ക് വരികയാണ്. വന്നുകൊണ്ടിരിക്കുന്ന സമയം ഒരു ഭിക്ഷക്കാരൻ ഇവരുടെ വണ്ടിക്ക് മുമ്പിലായി വീഴുന്നുണ്ട് തലകറങ്ങി. പെട്ടെന്ന് വിപിൻ വണ്ടി നിർത്തി പാർവതി വണ്ടിയിൽ നിന്നും ഇറങ്ങി ആ വൃദ്ധനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ ഭാണ്ഡക്കെട്ടിൽ നിന്നും കുറേ പേപ്പറുകളെല്ലാം താഴെ വീണു പോകുന്നുണ്ട്. അദ്ദേഹത്തിനെ എഴുന്നേപ്പിച്ച ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, അയ്യോ മോളെ, എല്ലാം തറയിലായി പോയല്ലോ എന്ന്. അയ്യോ, ഞാൻ രക്ഷിക്കാൻ, ഞാൻ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പാർവതി തന്നെ അതെല്ലാം പെറുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നും ആ ഡോക്യുമെന്റ്സ് പാർവതിക്ക് കിട്ടുന്നു. സന്തോഷത്തോടെ പാർവതി അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, ഇത് എവിടെ നിന്ന് കിട്ടിയതാണെന്ന്. ആക്രി പറക്കുന്ന കൂട്ടത്തെ കിട്ടിയതാ മോളെയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ഡോക്യുമെന്റ്സ് ആണ്. ഇന്ന് തന്നെ ഇത് കോടതിയിൽ ഹാജരാക്കേണ്ടതാണ്. ഇത് കാണാതെ വിഷമിച്ച് ഞാനും ഇവനും കൂടി ഇവിടെ മുഴുവനും തിരയുകയായിരുന്നു. എന്തോ ദൈവാനുഗ്രഹത്താലാ ഇത് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത്. അദ്ദേഹം പറയുന്നു, നിങ്ങൾക്കുള്ളതാണെങ്കിൽ നിങ്ങൾ തന്നെ എടുത്തോളൂ മോളെ. ചിലപ്പോൾ ഇത് തിരികെ കിട്ടാനായിരിക്കും നിങ്ങളെ മുമ്പിൽ എന്നെ ഇവിടെ എത്തിച്ചത്. അത് ശരിയാണെന്ന് വിപിനും പറയുന്നുണ്ട്. വിപിനെ, ഡോക്യുമെന്റ്സ് കിട്ടി, നമ്മൾ വിജയിച്ചു, വിശാൽ സാർ വിജയിച്ചു. വാ, എത്രയും പെട്ടെന്ന് നമുക്കിത് കോടതിയിൽ എത്തിക്കാമെന്ന് പാർവതി അദ്ദേഹത്തിനോട് വളരെ ഉപകാരവും പറയുന്നുണ്ട്. ഉദയനൂരമ്മയോട് നന്ദി പറയുകയാണ് പാർവതി. ആ ഡോക്യുമെന്റ്സുമായി രണ്ടുപേരും വേഗം തന്നെ അവിടെ നിന്നും സ്ഥലം കാലിയാക്കി. ആ സമയം അദ്ദേഹം ആലോചിക്കുന്നു, ഇതുപോലെ ആക്രിയൊക്കെ പെറുക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു പേപ്പർ അവിടെ കിടക്കുന്നതായി കാണുന്നു. അത് ജാസ്മിൻ വലിച്ചെറിഞ്ഞിട്ട് പോയ ആ ഡോക്യുമെന്റ്സ് ആയിരുന്നു. ശേഷം കാണിക്കുന്നത് വിശാൽ ഇങ്ങനെ ദേഷ്യത്തോടെ വണ്ടി ഓടിച്ചു പോവുകയാണ്. പാർവതിയാണെങ്കിൽ കാറിലിരുന്ന് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ഉദയനൂരമ്മ എത്രയും പെട്ടെന്ന് കോടതിയിൽ എത്തിക്കണേ എന്നൊക്കെ. പ്രഭാവതി വിശാലിനെ വിളിക്കുന്നു, എടാ മോനെ, വക്കീൽ എന്നെ വിളിച്ചിരുന്നു, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? ആ ഡോക്യുമെന്റ് പാർവതി കൊണ്ട് കളഞ്ഞോ? എടാ, അതില്ലെങ്കിൽ കേസിന്റെ ഗതി എന്താവും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ ഇപ്പോൾ എവിടെയാണെന്നും ചോദിക്കുന്നു. ഞാനിപ്പോൾ കോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു, മോനെ, നീ ഇപ്പോൾ അങ്ങോട്ട് ചെല്ലണ്ട, അത് അപകടമാ. നിനക്ക് പകരം ഞാൻ പോയിക്കോളാം, ഞാൻ കോട്ടിൽ ഹാജരായിക്കോളാം. വിശാൽ പറയുന്നു, വേണ്ടമ്മേ, ഞാൻ തന്നെ ഹാജരായിക്കോളാം. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു, വരുന്നിടത്ത് വെച്ച് കാണാം. എന്തായാലും അമ്മയെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിശാൽ ഫോൺ വെച്ചു. ഡോക്യുമെന്റ് കിട്ടിയ കാര്യം ഇതുവരെ പാർവതി വിശാലിനെ വിളിച്ച് അറിയിച്ചില്ല. പ്രഭാവതി വിശാലിനെ വിളിച്ചു എങ്കിലും പ്രഭാവതിയുടെ വെറും നമ്പർ മാത്രമായിരുന്നു അത്. കോടതിയിലാണെങ്കിൽ വിശാൽ എത്തിയിരിക്കുന്നു. അവിടെ പ്രഭാവതിയും പ്രതാപനും ജാസ്മിനും ഉണ്ട്. വിശാലെ, ആ ഡോക്യുമെന്റ്സ് എവിടെ കളഞ്ഞുപോയി എന്നറിയാതെ എവിടെ നിന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വരുമെന്നാണ് നീ പറയുന്നത് പാർവതി? ഒന്നും കാണാതെ പാർവതി അങ്ങനെ പറയില്ല. പാർവതി, ആ ഡോക്യുമെന്റ്സ് കൊണ്ടുവരും, അതെനിക്ക് വിശ്വാസമാണെന്ന് വിശാൽ പറയുന്നു. ഇതുവരെ പാർവതി എന്നെ സഹായിച്ചിട്ടേ ഉള്ളൂ, ഇപ്പോഴും പാർവതി എന്നെ രക്ഷിക്കും എന്ന് വിശാൽ പറഞ്ഞപ്പോൾ ജാസ്മിൻ മനസ്സിൽ വിചാരിക്കുന്നു, രക്ഷിക്കും രക്ഷിക്കും, നീ അത് സ്വപ്നം കണ്ടിരുന്നു. ഇന്ന് അവള് കാരണം നീ ജയിലിലാകും. ഇന്നത്തോടെ അവളിലുള്ള നിന്റെ വിശ്വാസവും തകരും. നീ ജയിലിൽ കിടന്നിട്ടില്ലല്ലോ, നീ പോയി കിടക്ക്. അതിനുള്ളിൽ കിടക്കുന്ന ഓരോ നിമിഷവും അവളെ നീ വെറുക്കും. എടാ, ഈ ഡോക്യുമെന്റ്സ് ഇവിടെ ഹാജരാക്കിയില്ലെങ്കിൽ നിനക്ക് ജയിലിൽ പോകണമെന്ന് അവൾക്ക് വ്യക്തമായിട്ടറിയാം. എന്നിട്ട് എന്തുകൊണ്ട് അവളത് കെയർഫുള്ളായിട്ട് കൈകാര്യം ചെയ്യാതിരുന്നത്? എന്നെ പ്രഭാവതി പറഞ്ഞതും വിശാൽ പറയുന്നു, എന്റെ കാര്യത്തിൽ അവൾ ഒരിക്കലും അശ്രദ്ധ കാണിക്കില്ല. ഇത് മറ്റെന്തോ സംഭവിച്ചതാണ്. എന്ത് സംഭവിച്ചു എന്ന് പ്രതാപൻ ചോദിച്ചപ്പോൾ വിശാൽ പറയുന്നു, എന്ന് ചോദിച്ചാൽ എനിക്കതിന് വ്യക്തമായ ഉത്തരവില്ല. പാർവതി അറിയാതെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും പാർവതി വരട്ടെ. പാർവതി വന്നിട്ട് കാര്യമില്ല, അവളുടെ കയ്യിൽ ഡോക്യുമെന്റ്സും വേണമെന്ന് ജാസ്മിൻ പറയുന്നു. അതുണ്ടാവും എന്ന് വിശാലും. വിശാലിന്റെ വിശ്വാസം വിശാലിനെ രക്ഷിക്കട്ടെ എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. വിശാലിന് മുന്നിൽ ടെൻഷൻ നടിച്ചു നിൽക്കുകയാണ് പ്രഭാവതി. വക്കീൽ അവിടേക്ക് വന്നു, വിശാലിനോട് സംസാരിക്കുന്നുണ്ട്. എന്തായി വിശാൽ, പാർവതി വന്നില്ലേ? പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് അല്ലേ നിങ്ങളുടെ വൈഫ് കൊണ്ടുപോയി നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നത്? ഇനി എങ്ങനെ നിങ്ങളുടെ നിരപരാധിത്വം കോടതിയിൽ തെളിയിക്കും? സോറി വിശാൽ, കോടതി നൽകുന്ന ശിക്ഷ നിങ്ങൾ അനുഭവിച്ചേ മതിയാകൂ. ഇപ്പോൾ കോടതിയിൽ കീഴടങ്ങുന്നത് തന്നെയായിരിക്കും നല്ലത്. വിശാൽ പറയുന്നു, ഇത് വിധിയാണ്. എന്തായാലും പാർവതി കാരണമല്ല ഇത് സംഭവിച്ചതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കോടതിയുടെ ഏത് തീരുമാനത്തിനും ഞാൻ തയ്യാറാണ്. വരു വക്കീലെ, നമുക്ക് അകത്തേക്ക് പോവാമെന്ന് വിശാൽ വക്കീലിനോട് പറയും. അടുത്ത പ്രഭാവതിയുടെ നാടകം. മോനെ, നീ ജയിലിൽ പോകുന്നത് അമ്മയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ലടാ. വക്കീലെ, എൻ്റെ മോനെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും മാർഗം ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് ട്രൈ ചെയ്യില്ലായിരുന്നോ? വരൂ സാർ, നമുക്ക് അകത്തേക്ക് പോകാം എന്ന് വക്കീൽ പറയുന്നു. ആ സമയം വിശാൽ സാർ എന്ന് പറഞ്ഞ് പാർവതിയും വിപിനും അവിടേക്ക് ഓടിയെത്തി. പാർവതിയുടെ കയ്യിൽ ആ ഡോക്യുമെൻ്റും ഉണ്ട്. പാർവതിയെ കണ്ടതും വിശാലിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ദാ ഡോക്യുമെന്റ്സ് കിട്ടിയെന്ന് പാർവതി പറഞ്ഞപ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് ജാസ്മിനും പ്രതാപനും പ്രഭാവതിയും. പാർവതി ഓടി അത് വിശാലിന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. ഈ ഡോക്യുമെന്റ്സ് എങ്ങനെയാണ് കളഞ്ഞുപോയത്, എങ്ങനെയാണ് കിട്ടിയതെന്നൊക്കെ വിശാൽ ചോദിക്കുന്നു. അതൊക്കെ പിന്നീട് പറയാം, ആദ്യം ഇത് സാറ് കൊണ്ടുപോയി ഹാജരാക്ക്, ഇത് ഹാജരാക്കാനുള്ള സമയമായില്ലേ എന്ന് പാർവതി. അതെ, നമുക്ക് വേഗം സബ്മിറ്റ് ചെയ്യാം, വിശാൽ വരൂ എന്ന് പറഞ്ഞ് വക്കീൽ പോകുന്നു. പിറകെ വിശാലും പോകുന്നു.
തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശാൽ ഗോപിനാഥ് നിരപരാധിയാണെന്നുള്ള കാര്യം തെളിയിച്ചിരിക്കുന്നു എന്ന് കോടതി പറഞ്ഞതും എല്ലാവർക്കും പാർവതിക്കും വിപിനും സന്തോഷമാകുന്നു. സന്തോഷത്തോടെ വിശാൽ പാർവതിയോട് പറയുന്നു, പാർവതി നീ കൃത്യസമയത്ത് ആ ഡോക്യുമെന്റ്സ് എത്തിച്ചോണ്ടാ ഞാനിപ്പോൾ രക്ഷപ്പെട്ടത്. ഇവിടെ അമ്മയ്ക്കും അങ്കിളിനും ജാസ്മിനുമൊക്കെ ആ ഡോക്യുമെന്റ്സ് തിരികെ കിട്ടുമെന്നൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു നീ എന്നെ രക്ഷിക്കുമെന്ന്. ഈ ഡോക്യുമെന്റ് കൃത്യസമയത്ത് നീ ഇവിടെ എത്തിക്കുമെന്ന് എനിക്കറിയായിരുന്നു. എല്ലാം ഉദയന്നൂർ അമ്മയുടെ അനുഗ്രഹമാണെന്ന് പാർവതി പറയുന്നു. ഈ ഡോക്യുമെന്റ്സ് തിരികെ കിട്ടുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നെങ്കിലും അതെങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഏതായാലും എന്റെ പ്രാർത്ഥന ഉദയന്നൂരമ്മ കേട്ടുവെന്ന് പാർവതി. ഇപ്പോൾ അമ്മയ്ക്കും അങ്കിളിനും ജാസ്മിനും സമാധാനമായല്ലോ എന്ന് വിശാൽ അവരോട് പറയുന്നുണ്ട്. ദേ ഇതാണ് എന്റെ പാർവതി എന്ന് പറഞ്ഞ് പാർവതിയെ ചേർത്ത് പിടിച്ച് വലിയ അഭിമാനത്തോടെ വിശാൽ പറയുന്നു, സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും ഇവൾ എന്നെ ഏത് പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടുത്തും, ഏത് ആപത്തിൽ നിന്നും കരകയറ്റും. അതാണ് എൻ്റെ പാർവതി. എന്നാൽ ഇത് കേട്ടു നിൽക്കുന്ന ജാസ്മിന് വളരെ ദേഷ്യം വരുന്നുണ്ട്. നിങ്ങളെ തമ്മിൽ ഞാൻ തെറ്റിച്ചിരിക്കും എന്നൊക്കെ ജാസ്മിൻ മനസ്സിൽ പറയുന്നുണ്ട്. ഏതായാലും ജയിലിൽ പോവാതെ നീ രക്ഷപ്പെട്ടല്ലോ, ഹോ അത് തന്നെ മഹാഭാഗ്യം എന്ന് പ്രഭാവതി പറയുന്നു. വക്കീലിനോട് താങ്ക്സ് പറയുകയാണ് വിശാൽ. എന്നെ ഈ കേസിൽ നിന്നും രക്ഷപ്പെടുത്തിയതിന് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ വിശാൽ പറഞ്ഞപ്പോൾ വക്കീൽ പറയുന്നു, അതിനല്ലേ നിങ്ങളുടെ കമ്പനിയുടെ ലീഗൽ അഡ്വൈസറായി എന്നെ വെച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് വിശാലും വിപിനും പാർവതിയും പോകുന്നു. പ്രഭാവതിയും പ്രതാപനും ജാസ്മിനും സംസാരിക്കുന്നുണ്ട്. പ്രഭാവതി പറയുന്നു, അവളെ ഇനി പരാജയപ്പെടുത്തണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. പാർവതിയുടെ ജീവിതത്തിൽ അവൾ പോലും അറിയാതെ ഒരു വഴിത്തിരിവുണ്ടാകാൻ പോകുന്നു. ആ സംഭവം അധികം വൈകാതെ അരങ്ങേറും. അതോടെ വിശാലും പാർവതിയും വേർപിരിയും. എന്താ ചേച്ചിയുടെ പ്ലാൻ എന്ന് പ്രതാപൻ ചോദിച്ചപ്പോൾ പ്രഭാവതി പറയുന്നു, അതെ കാത്തിരുന്ന് കണ്ടോളൂ. ഒരു കാര്യം ഉറപ്പിച്ചു, ഇത്തവണ പ്രഭാവതിക്ക് പിഴക്കില്ല. വിശാലും പാർവതിയും തമ്മിലുള്ള വേർപിരിയൽ നടന്നിരിക്കും. പിന്നീട് കാണിക്കുന്നത് ഉദയന്നൂരമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിലെത്തിയിരിക്കുകയാണ് പാർവതി. ഉദയന്നൂരമ്മയുടെ ശക്തിയും ദൈവങ്ങളുടെ അനുഗ്രഹവും കൊണ്ട് ഇന്ന് വലിയൊരു ആപത്ത് ഒഴിഞ്ഞുപോയി. ജാസ്മിൻ കാണിച്ചത് വലിയൊരു ചതിയായിരുന്നു. അവൾക്കത് ചെയ്തതിനുള്ള കഠിനമായ ശിക്ഷ കിട്ടണമെന്ന എന്റെ പ്രാർത്ഥന. പിന്നെ ചില കാര്യങ്ങൾ അമ്മയോട് നേരിട്ട് പറയാനുണ്ട്. അമ്മ എന്ന എന്നെ ഇനി കാണാൻ വരുന്നത് എന്നൊക്കെ പാർവതി പറയുന്നുണ്ട്. ആ സമയം ഗായത്രി അവിടെ പ്രത്യക്ഷപ്പെട്ടു. നിനക്ക് എന്താ അമ്മോളെ എന്നോട് പറയാനുള്ളത് എന്ന് ഗായത്രി ചോദിക്കുന്നു. ദൈവമേ, ഇന്ന് വിശാൽ സാറ് ജയിലിൽ പോകാനുള്ളതായിരുന്നു, ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത്. ഇത് കേട്ട് ഗായത്രി പറയുന്നുണ്ട്, എല്ലാം ഞാൻ അറിയുന്നുണ്ട് മോളെ. ദൈവമേ, ഇതെല്ലാം ആ ജാസ്മിൻ അത്രയും പാർവതി പറഞ്ഞപ്പോൾ തന്നെ ഗായത്രി പറയുന്നു, അതും ഞാൻ അറിഞ്ഞു മോളെ. ജാസ്മിൻ്റെ ദുഷ്ടതകൾക്കുള്ള ശിക്ഷ അവൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. തീർച്ചയായും അവൾ അത് അനുഭവിക്കും. അവൾ ചെയ്യുന്നതിനുള്ള ശിക്ഷ അവൾക്ക് കിട്ടാതെ ഇനി എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ദൈവമേ, പലതും ഞാൻ ക്ഷമിച്ചും സഹിച്ചും കളഞ്ഞതാ, പക്ഷേ ഇനി എനിക്ക് അവളോട് ക്ഷമിക്കാനാവില്ലെന്ന് പാർവതി പറയുന്നു. നീ കാത്തിരിക്കും മോളെ, ഇന്ന് നീ വേദനിച്ചിൻ്റെ 10 മടങ്ങ് അവൾ വേദനിക്കുന്നത് നിനക്ക് കാണാം എന്ന് ഗായത്രി പറയുന്നു. സന്തോഷത്തോടെ പാർവതി പറയുന്നുണ്ട്, വിശാൽ സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലമ്മേ എന്ന്. ഈ സമയം ജാസ്മിൻ അതുവഴി പോകുന്നു. പാർവതി ഒറ്റയ്ക്ക് സംസാരിക്കുന്നതും ജാസ്മിൻ കാണുന്നുണ്ട്. ആ ഡോക്യുമെൻ്റ് എന്നെ ഇന്ന് കളഞ്ഞു പോയിട്ടും വിശാൽ സാറിന് ജയിലിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടും സാറ് എന്നെ ഒന്ന് ശകാരിച്ചില്ല, ഒരു വാക്കുകൊണ്ടുപോലും വേദനിപ്പിച്ചില്ല. അത് പകരം സാറിനെ അഭിനന്ദിക്കുകയാണ് ദൈവമേ ചെയ്തത്. വിശാൽ സാറ് എന്നെ എങ്ങനെ കാണുന്നതെന്ന് അറിയോ ദൈവമ്മയ്ക്ക്? സാർ എന്നെ കാണുന്നത് ദൈവമ്മയുടെ രൂപത്തിലാണ്. ഞാൻ ദേവമ്മയുടെ തനി പകർപ്പാണെന്നാ സാറ് പറയുന്നത് എന്നൊക്കെ പാർവതി പറയുന്നുണ്ട്. ഈ സമയം ജാസ്മിൻ മനസ്സിൽ വിചാരിക്കുന്നു, ഇവളിത് ആരോടാ സംസാരിക്കുന്നത്? ഉദയന്നൂർ അമ്മയോടാണോ അതോ ഗായത്രി അമ്മയോടോ? ഇവൾക്ക് ഗായത്രി അമ്മയെ ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോ? ദേവിയെ കാണാൻ സാധിക്കുന്നുണ്ടോ? അമാനുഷിക ശക്തികൾ ഇവളെ സഹായിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള സംശയങ്ങൾ ഒരുപാടാണ് ജാസ്മിൻ്റെ ഉള്ളിൽ. ഈ സമയം ഫോണിൽ കണ്ട കാഴ്ച ജാസ്മിൻ ഇപ്പോഴും ഓർക്കുന്നു. അതുകൊണ്ട് തന്നെ ജാസ്മിൻ അവിടെ നിന്ന് പോയി. ഗായത്രി പാർവതിയോട് പറയുന്നു, നീ സമാധാനമായിട്ടിരിക്കെ നിന്റെയൊപ്പം എന്നും ഞാനും നീ ഉപവസിക്കുന്ന ഉദയന്നൂരമ്മയും ഉണ്ടായിരിക്കും. അത്രയും പറഞ്ഞ് ഗായത്രി അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നു. ശേഷം പാർവതിയും ഗാർഗിയും കൂടി കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് വണ്ടി നിർത്താനായിട്ട് ഡ്രൈവറിനോട് പാർവതി പറയുന്നു. അവള് ആ പെൺകുട്ടി അവളാണ് ഗർഭിണിയായി വന്ന് കാറിൽ ലിഫ്റ്റ് ചോദിച്ചത് എന്ന് പാർവതി ഗാർഗിയോട് പറയുന്നു. അവൾ ഇറങ്ങിപ്പോയതിന് ശേഷമാണ് ആ ഡോക്യുമെന്റ്സ് നഷ്ടപ്പെട്ടതെന്നും പറയുന്നു. ഗാർഗി, ഇപ്പോ അവൾ ഗർഭിണിയല്ലല്ലോ എന്നും പാർവതി പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു, അല്ല ഇത് അവൾ തന്നെയാണെന്ന് ഉറപ്പാണോ എന്ന്? ഉറപ്പാ, അത് അവൾ തന്നെയാണെന്ന് പാർവതി. എങ്കിൽ അവളെ വെറുതെ വിടാൻ പാടില്ല, അവളെ കൈയോടെ ചോദ്യം ചെയ്തേ പറ്റൂ. ആ കടയുടെ അടുത്തേക്ക് നിർത്താൻ ഡ്രൈവറോടും ഗാർഗി പറയും. പാർവതി, ഇതേ അവൾ നമ്മളെ കണ്ടു എന്ന് ഗാർഗി പാർവതിയോട് പറയുന്നു. ഇവരെ കണ്ട പാടെ ആ സ്ത്രീ അവിടെ നിന്നും പോകാൻ ശ്രമിക്കുന്നു. അവൾ പോകുന്ന അവളെ വിടാൻ പാടില്ല എന്നും ഗാർഗി പറയുന്നുണ്ട്. രണ്ടുപേരും അവരുടെ ആ സ്ത്രീയുടെ പിന്നാലെ പോകുന്നു. അങ്ങനെ ആ സ്ത്രീ അവിടെ നിൽക്കുന്നുണ്ട്. എടി, നീ ആരാ? ആരാന്ന്? നിന്റെ ഗർഭം ഇപ്പോൾ എവിടെ പോയി? എവിടെ പോയിന്ന്? നീ ഇത്ര പെട്ടെന്ന് പ്രസവിച്ചോ എന്നൊക്കെ പാർവതി ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. എടി, ആ ഡോക്യുമെന്റ് എവിടെ എന്ന് ഗാർഗിയും ചോദിക്കുന്നുണ്ട് ആ സ്ത്രീയോട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.